ഏറ്റവും പുതിയ വാർത്ത അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക മിനി സ്ക്രീനിൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയിരിക്കുകയായിരുന്നു പരമ്പരയാണ് സ്വാസികയെ പ്രേക്ഷകരോട് പ്രിയങ്കരിയാക്കി മാറ്റിയത് മിനി സ്ക്രീനിൽ ഇന്ദ്രന്റെ പാവം സീതയായപ്പോൾ ബിഗ് സ്ക്രീനിൽ ഒന്നാം തരം തേപ്പുകാരി എന്ന ലേബലാണ് സ്വാസികയ്ക്ക് ലഭിച്ചത് തേപ്പുകാരിയായാലും സ്വാസിക മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരി തന്നെയാണ് ഇപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ചില സംഭവങ്ങൾ നടക്കില്ലേ അങ്ങനെയുണ്ടായ ഒരു സംഭവമാണ് സീത അതൊരു സാധാരണ സീരിയൽ മാത്രമായിരുന്നു എന്നാൽ അതിന് മികച്ച പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചിരുന്നു അതൊരു അത്ഭുതമായ കാര്യം തന്നെയായിരുന്നു ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും താരം കൂട്ടിച്ചേർത്തു ആൾക്കാർ നമ്മളെ തിരിച്ചറിയുക പ്രശംസിക്കുക അതൊക്കെ ഒരു കലാകാരി എന്ന നിലയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന അംഗീകാരമാണ് അത് തനിക്ക് സീതയിലൂടെ വേണ്ടുവളം ലഭിച്ചിട്ടുണ്ടെന്നും സ്വാസിക പറയുന്നു അത് സത്യം തന്നെയാണ് സ്വാസിക ഇന്ന് മലയാളികളുടെ പ്രിയങ്കരിയാണ് സീതാ സീരിയലിന്റെ മൂന്നാം ഭാഗം റിലീസ് ചെയ്താലും അതിലും സ്വാസിക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് പേർ രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല ഇന്ദ്രനുമായിട്ടുള്ള റൊമാൻസിനെ കുറിച്ചും സ്വാസിക പറഞ്ഞു താനും ഷാനുവും വളരെ നല്ല സുഹൃത്തുക്കളാണ് തങ്ങളുടെ സൗഹൃദം സീരിയൽ ഗുണം ചെയ്തിട്ടുണ്ട് സീരിയൽ തുടങ്ങി ഒന്നര വർഷത്തിനു ശേഷമാണ് ഇന്ദ്രനും സീതയും തമ്മിലുള്ള പ്രണയം ആരംഭിക്കുന്നത് അപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായി മാറി അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി നന്നായി വർക്കൗട്ടായി ഒട്ടും പരിചയമില്ലാത്ത ആളോടൊപ്പമാണെങ്കിൽ അങ്ങനെ പറ്റില്ലായിരുന്നു റൊമാൻസ് അഭിനയിക്കുമ്പോൾ ഷാനുവിന്റെ അടുത്ത് തനിക്ക് ദേഷ്യപ്പെടാം ശരിയായില്ലെങ്കിൽ തുറന്നു തന്നെ പറയാം അതുപോലെ കെട്ടിപ്പിടിക്കുമ്പോഴുള്ള ഒരു ചമ്മലില്ലായിരുന്നു ബരിയും ഭർത്താവും തമ്മിലുള്ള അടുപ്പം സ്വാഭാവികമായി കൊണ്ടുവരാൻ ഞങ്ങൾ തമ്മിലുള്ള സൌഹൃദത്തിന് കഴിഞ്ഞിരുന്നു ഒരു കുടുംബം പോലെയായിരുന്നു സീതാ ടീം റൊമാന്റിക് സീനുകൾ ടീമിനു മുന്നിൽ അഭിനയിക്കാൻ തനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത്തരത്തിലുള്ള റൊമാന്റിക് രംഗങ്ങൾ പുതിയ ടീമിനോടൊപ്പമാണെങ്കിൽ അഭിനയിക്കാൻ കുറച്ച് ചമ്മലായിരിക്കുമെന്നും സ്വാസിക കൂട്ടിച്ചേർത്തു എന്തായാലും സ്വാസികയുടെയും ഷാനുവിന്റെയും ഈ കെമിസ്ട്രിയാണ് സീതാ സീരിയലിന്റെ വിജയവും മാത്രമല്ല മൂന്നാമത്തെ ഒരു ഭാഗമുണ്ടെങ്കിൽ അത് ഇവർ രണ്ടുപേരും തന്നെ അഭിനയിക്കണമെന്നാണ് അഭിപ്രായം ഈ സ്ക്രീനിൽ തിളങ്ങിയതുപോലെ ബിഗ് സ്ക്രീനിലും സജീവമാവുകയാണ് ഇപ്പോൾ താരം ഒരു പിടി മികച്ച കഥാപാത്രമാണ് സ്വാസികയെ തേടിയെത്തുന്നത് ഇപ്പോൾ ജോഷി ചിത്രമായ ഒറിഞ്ചു മറിയം ജോസ് മോഹൻലാൽ ചിത്രം ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്നീ ചിത്രങ്ങളിലെ പ്രധാന വേഷത്തിലാണ് ഇപ്പോൾ സ്വാസിക അഭിനയിക്കുന്നത് സിനിമയിൽ എത്തിച്ചത് സീരിയൽ തന്നെയാണെന്നും സീരിയലിനെ ഒരിക്കലും മറക്കില്ലെന്നും സ്വാസിക പറഞ്ഞു പുറഞ്ച് മറിയത്തിന്റെ നിർമ്മാതാവ് റിജിമോൺ സാറിന്റെ ഭാര്യ എന്റെ സീരിയലുകൾ കാണാറുണ്ടായിരുന്നു ആന്റിയാണ് എന്നെ ഈ കഥാപാത്രമായി വിളിക്കണമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇഷ്കിലും സംവിധായകൻ അനുരാജ് മനോഹറിന്റെ അമ്മയും എന്റെ സീരിയൽ കാണാറുണ്ടായിരുന്നു സീരിയലുകൾ ചെയ്തുകൊണ്ട് എനിക്ക് ഒരു മോശം കാര്യങ്ങളും ഉണ്ടായിട്ടില്ല ലഭിച്ചതെല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക